നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് നൽകിയ ജാമ്യ ഹർജിയിൽ അങ്കമാലി കോടതി ഇന്ന് വാദം കേൾക്കും. ഗൂഢാലോചന കുറ്റം മാത്രമാണ് തനിക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്നും അറസ്റ്റിലായി 60 ദിവസം കഴിഞ്ഞതിനാൽ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ദിലീപ് വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതേസമയം ഇന്നലെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ചികിത്സ തേടിയ നാദൃഷ ആശുപത്രി വിട്ടെങ്കിലും ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന കാര്യം അനിശ്ചിതത്വത്തിലാണ്. വിവരങ്ങളുമായി കെ എം ഉമേഷ് ചേരുന്നു. ഉമേഷ്, ജാമ്യ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? സുരരാജ്, ദിലീപ് ഇത് 4ാം തവണയാണ് ജാമ്യം തേടി കോടതിയെ സമീപിക്കുന്നത്. ആദ്യം അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയെ തന്നെയായിരുന്നു ജാമ്യം തേടി ദിലീപ് സമീപിച്ചത്. അന്ന് ജാമ്യാപേക്ഷ കോടതി തള്ളി. ഇതേ തുടർന്ന് 2 തവണ ഹൈക്കോടതിയിലും ജാമ്യാപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. ആ 2 തവണയും ഹൈക്കോടതിയും ദിലീപിൻ്റെ ജാമ്യാപേക്ഷ തള്ളി. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ജാമ്യാപേക്ഷയുമായി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയെ ദിലീപ് സമീപിച്ചിരിക്കുന്നത്. ഈ ജാമ്യാപേക്ഷയിൽ ദിലീപ് പ്രധാനമായും പറയുന്നത് തനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് നടിയെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പകർത്താനുള്ള ഗൂഢാലോചന കുറ്റം മാത്രമാണ്. അതായത് ഈ അശ്ലീല ദൃശ്യങ്ങൾ പകർത്താനുള്ള ഗൂഢാലോചന കുറ്റം മാത്രമാണ് തനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അത് 3 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റം മാത്രമാണത്. അത്തരത്തിലൊരു കുറ്റം ചുമത്തിയ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം 60 ദിവസത്തിനകം സമർപ്പിക്കണം എന്നുള്ളതാണ് നിയമം. എന്നാൽ താൻ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 65 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 60 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ തനിക്ക് ജാമ്യം നൽകണം എന്നുള്ളതാണ് ദിലീപിൻ്റെ അപേക്ഷ. എന്നാൽ ദിലീപിൻ്റെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ എതിർക്കും. ദിലീപിനെതിരെ കൂട്ടമാനഭംഗ കുറ്റം അടക്കം ചുമത്തിയിട്ടുണ്ട്. മാത്രമല്ല പീഡനം നടത്തുന്നതിന് പിന്നിലുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിലും ദിലീപ് ഉണ്ട് എന്നതടക്കമുള്ള കണ്ടെത്തൽ അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. അക്കാര്യങ്ങളെല്ലാം ഇന്ന് കോടതിയെ പ്രോസിക്യൂഷൻ അറിയിക്കും. ഈ ഒരു സാഹചര്യത്തിൽ ദിലീപിന് ജാമ്യം അനുവദിക്കരുത് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കും. ദിലീപ് കഴിഞ്ഞ ദിവസം ഈ അങ്കമാലി കോടതി തന്നെയാണ് ദിലീപിന് അച്ഛൻ്റെ ശ്രാദ്ധത്തിൽ പങ്കെടുക്കാനായി 2 മണിക്കൂറോളം പുറത്തിറങ്ങാനുള്ള അനുമതി നേരത്തെ കോടതി നൽകുകയുണ്ടായി. ആ ഒരു സമയത്തൊന്നും ഇത്തരത്തിൽ സാക്ഷികളെ സ്വാധീനിക്കുക, അത്തരത്തിൽ മറ്റ് അനിഷ്ടമായ രീതിയിൽ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്ന കാര്യം എല്ലാം തന്നെ ദിലീപ് ഇന്ന് ചൂണ്ടിക്കാട്ടും. എന്നാൽ ദിലീപ് ഉന്നത സ്വാധീനമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷനും ഉന്നയിക്കും. ഏതായാലും 11 മണിക്കാണ് കോടതി ആരംഭിക്കുക. 11 മണിക്ക് ശേഷം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷയിൽ ദിലീപിൻ്റെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വാദം കേൾക്കും. ഇന്ന് വിധി ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഇപ്പോൾ പറയാൻ കഴിയുകയില്ല. ഏതായാലും വിശദമായ വാദം ദിലീപിൻ്റെ വാദം കേൾക്കും. അതിനുശേഷം പ്രോസിക്യൂഷൻ്റെ വാദവും കേട്ട ശേഷം മാത്രമായിരിക്കും അങ്കമാലി കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. സുരരാജ്. ശരി, കെ എം ഉമേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. രാഹുൽ ഗാന്ധി അടുത്ത മാസം AICC അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുമെന്ന് സൂചന. അടുത്ത മാസം അവസാനത്തോടെ രാഹുൽ ഗാന്ധി പാർട്ടിയുടെ ഉന്നത പദവിയിലെത്തുമെന്ന് മുൻ കേന്ദ്രമന്ത്രി വീരപ്പ മൊയ്ലി പറഞ്ഞു. ഇക്കാര്യത്തിൽ സാങ്കേതിക നടപടികൾ മാത്രമാണ് ബാക്കിയുള്ളതെന്നും വീരപ്പ മൊയ്ലി വ്യക്തമാക്കി. പാർട്ടി താഴെത്തട്ട് മുതൽ AICC വരെയുള്ള പുനഃസംഘടന അടുത്ത മാസത്തോടെ ഹൈക്കമാൻഡ് പൂർത്തിയാക്കും. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാർ മാറും. കോൺഗ്രസ് ഉപാധ്യക്ഷനായിരിക്കുന്ന രാഹുൽ ഗാന്ധി AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. മുതിർന്ന നേതാവ് വീരപ്പ മൊയ്ലി ഇക്കാര്യത്തിൽ പരസ്യപ്രതികരണത്തിനും തയ്യാറായി. അടുത്ത മാസം അവസാനത്തോടെ രാഹുൽ ഗാന്ധി AICC അധ്യക്ഷനാകാൻ സാധ്യതയുണ്ടെന്ന് വീരപ്പ മൊയ്ലി പറഞ്ഞു. അമേരിക്കയിൽ പര്യടനത്തിലുള്ള രാഹുൽ ഗാന്ധിയാകട്ടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. AICC ജനറൽ കൺവെൻഷൻ വിളിച്ച് രാഹുൽ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് സൂചന. അധ്യക്ഷ സ്ഥാനമൊഴിയുന്ന സോണിയാഗാന്ധിക്ക് എന്തു പദവി നൽകണമെന്ന കാര്യത്തിലും പാർട്ടിക്കുള്ളിൽ ചർച്ചയാരംഭിച്ചു. ന്യൂസ് ബ്യൂറോ ദില്ലി. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന്. അതിനിടെ ഒരുമിച്ച് പോകുമെന്ന സൂചനകൾ നൽകി ഉമ്മൻചാണ്ടിയും കെ എം മാണിയും. ലീഗിനൊപ്പം നിൽക്കണമോ എന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിക്കുമെന്നും കെ എം മാണി പറഞ്ഞു. ബാർക്കോഴയിലുടക്കി ചരൽക്കുന്ന് പ്രഖ്യാപനത്തിലൂടെ UDF വിട്ട കെ എം മാണി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് ഉമ്മൻചാണ്ടിക്കൊപ്പം ഒരുമിച്ച് വേദി പങ്കിട്ടത്. മീനച്ചിലാറിന്റെ സംരക്ഷണമായിരുന്നു മുഖ്യ ചർച്ചാ വിഷയം. അതുമായി ബന്ധപ്പെട്ട് അടുത്ത മാസം കിടങ്ങൂരിൽ സംഘടിപ്പിക്കുന്ന വള്ളംകളിയെക്കുറിച്ച് മോൻസ് ജോസഫ് MLA പ്രഖ്യാപനത്തിന് ശേഷം കെ എം മാണിയുടെ പ്രതികരണം ഇങ്ങനെ. അതേസമയം കെ എം മാണിയോടുള്ള നിലപാടിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഒരുമിച്ച് പോകുമെന്ന സൂചനയാണ് ഉമ്മൻചാണ്ടി നൽകിയത്.
വേങ്ങര തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് മുസ്ലിം ലീഗ് നയം വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തീരുമാനം കൈക്കൊള്ളുമെന്നും കെ എം മാണി പറഞ്ഞു. നാളെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുണ്ട്, ഇന്നും നാളെയുമായി പാർട്ടി യോഗങ്ങളുണ്ട്. അവിടെ വെച്ച് ഞങ്ങളുടെ നയപരമായ തീരുമാനങ്ങൾ എടുക്കും, അന്നേരം പ്രഖ്യാപിക്കാം. ഭാവി മുൻകൂട്ടി കണ്ട് കേരള കോൺഗ്രസിന് അനുകൂലമായ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ചർച്ചകൾക്കും സ്റ്റിയറിംഗ് കമ്മിറ്റി തുടക്കമിട്ടേക്കാം. ടി പി പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലണ്ടനിൽ ഭൂഗർഭ മെട്രോയിലുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ്. ഭീകരാക്രമണ സാധ്യത വളരെ കൂടുതലാണെന്നും വീണ്ടും ഒരാക്രമണം കൂടി ഉണ്ടായേക്കാമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ പറഞ്ഞു. സംഭവം ഭീകരാക്രമണമെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ലണ്ടൻ അതീവ ജാഗ്രതയിലാണ്. പോലീസിന് സഹായവുമായി പട്ടാളത്തെയും വിന്യസിച്ചിട്ടുണ്ട്. ബക്കിംഗ്ഹാം കൊട്ടാരം അടക്കമുള്ള അതീവ സുരക്ഷാ മേഖലയിൽ ഇനി പട്ടാളമാകും സുരക്ഷാ ചുമതല നിർവഹിക്കുക. ഇന്നലെ നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 29. തിരുവനന്തപുരം മാറനെല്ലൂരിൽ കെ എസ് ആർ ടി സി കണ്ടക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിൽ. അയൽവാസികളായ ശ്രീനാഥ്, രാജേഷ് എന്നിവരാണ് പിടിയിലായത്. സുനിൽ അരുമാനൂർ വിവരങ്ങളുമായി ചേരുന്നു. സുനിൽ, പറയൂ. സുരാജ്, കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് ഉരുട്ടമ്പലം സ്വദേശി കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടറായ സജികുമാറിനെ ഒരു സംഘം വീട്ടിൽ കയറി വെട്ടി പരിക്കേൽപ്പിക്കുകയും ഗുരുതരമായി കൈയും കാലും തല്ലിയൊടിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിക്കുന്നതും ആയിട്ടുള്ള സംഭവമാണ്. ഇതിനെ തുടർന്ന് ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇപ്പോൾ സജികുമാർ ചികിത്സയിലുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സജികുമാറിന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് തന്നെ രണ്ട് വാഹനങ്ങൾ പോലീസ് ഇന്നലെ കണ്ടെടുത്തിരുന്നു. ഈ വാഹനത്തിന്റെ ആർ സി ഓണറുടെ പേര് വെച്ചുള്ള ഒരു അന്വേഷണത്തെ തുടർന്നാണ് രണ്ടുപേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. കാട്ടാക്കട സി ഐ അനുരൂപിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തിപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുന്നത്. അതിൽ ഒന്ന് ഈ സജികുമാറിന്റെ അയൽവാസിയായ ശ്രീനാഥാണ്. രണ്ടാമത്തെ ആള് ശ്രീനാഥിന്റെ സുഹൃത്തു കൂടിയായ രാജേഷ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. മറ്റൊരാളെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തതായിട്ട് വിവരം ലഭിക്കുന്നുണ്ട്. അനിൽകുമാർ എന്ന് പറയുന്ന ഊരുട്ടമ്പലം സ്വദേശിയെ തന്നെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അങ്ങനെ മൂന്ന് പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവരാണോ ഈ കൃത്യത്തിന് പിന്നിൽ എന്നുള്ളത് സംബന്ധിച്ച് പോലീസ് കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ ചില കേന്ദ്രങ്ങൾ നടത്തിയുള്ള ഒരു അന്വേഷണവുമായിട്ടാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ സംഭവത്തിന്റെ പിന്നിലെ പ്രതികളെ പിടികൂടും എന്നാണ് അന്വേഷണം ഇപ്പോൾ അറിയിക്കുന്നത്. ശരി, സുനിൽ അരുമാനൂരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലെ സർക്കാർ സെൻട്രൽ ഹൈസ്കൂളിന്റെ കെട്ടിടങ്ങൾ പൈതൃക കെട്ടിടമായി സംരക്ഷിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ആവശ്യവുമായി സ്കൂൾ സംരക്ഷണ സമിതി രംഗത്ത്. പൈതൃക മൂല്യമുള്ള അവശേഷിപ്പുകളെ പൂർണ്ണമായി നശിപ്പിക്കുന്ന രീതിയിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നതെന്ന് സംരക്ഷണ സമിതി ആരോപിക്കുന്നു. എന്നാൽ അപകട നിലയിലുള്ള കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ എന്നാണ് നിർമ്മാണ ചുമതലക്കാർ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലെ സർക്കാർ സെൻട്രൽ ഹൈസ്കൂളിന്റെ സ്ഥലത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനാണ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തീരുമാനമെടുത്തത്. എന്നാൽ സ്കൂൾ സംരക്ഷണ സമിതിയുടെയും നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും എതിർപ്പിനെ തുടർന്ന് സർക്കാരിന് ആ തീരുമാനം നടപ്പാക്കാനായില്ല. പിന്നീട് അധികാരത്തിലെത്തിയ ഇടതുപക്ഷ സർക്കാർ സ്കൂൾ സംരക്ഷിക്കാൻ തീരുമാനമെടുത്ത നവീകരണ പ്രവർത്തനങ്ങൾക്കും തുടക്കമിട്ടു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന വേളയിലാണ് സ്കൂൾ കെട്ടിടങ്ങൾ പൈതൃക കെട്ടിടമായി സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി സംരക്ഷണ സമിതി രംഗത്തെത്തിയത്. 125 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങൾ പൈതൃക മൂല്യത്തോടെ അവശേഷിപ്പിക്കണമെന്നും സംരക്ഷണ സമിതി അംഗം ആശാ ഗോപിനാഥ് പറയുന്നു. ഹെറിറ്റേജ് റെനോവേഷൻ ആയിരിക്കേണ്ട കാര്യത്തിനെ ഹെറിറ്റേജ് രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. അതൊരു വളരെ വലിയ പ്രോബ്ലമാ. എന്നാൽ അപകട നിലയിലുള്ള കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ എന്നാണ് നിർമ്മാണ ചുമതലക്കാർ വ്യക്തമാക്കുന്നത്. കെട്ടിടങ്ങൾ ബലപ്പെടുത്തി മാത്രമേ സ്കൂളിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താനാകൂവെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആരോപണമെന്ന പശ്ചാത്തലത്തിൽ വിഷയം ചർച്ച ചെയ്യാനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ തീരുമാനം. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗൗരി ലങ്കേഷിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ മാവോയിസ്റ്റ് ആണെന്ന് കരുതുന്നില്ലെന്ന് ഗൗരിയുടെ സുഹൃത്തും ലങ്കേഷ് പത്രികയിലെ ചീഫ് കോളമിസ്റ്റുമായ ശിവസുന്ദർ. മാവോയിസ്റ്റ് എന്നത് കള്ളപ്രചാരണമാണെന്നും ശിവസുന്ദർ പറഞ്ഞു. കോഴിക്കോട്ട് ഫാസിസ്റ്റ് പ്രതിരോധ സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൗരി ലങ്കേഷിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ടാണ് ഗൗരിയുടെ സുഹൃത്തും ലങ്കേഷ് പത്രികയിലെ ചീഫ് കോളമിസ്റ്റുമായ ശിവസുന്ദർ സംസാരിച്ചത്. ഗൗരി ലങ്കേഷിനെ ആരാണ് കൊന്നത് എന്ന് തനിക്കറിയില്ല. പക്ഷേ കൊലപാതകത്തിന് പിന്നിൽ മാവോയിസ്റ്റാണെന്ന വാദം തെറ്റാണ്.
അത് കള്ളപ്രചാരണമാണെന്നും അവരുടെ മരണത്തിൽ സന്തോഷിച്ചത് അവരെ എന്നും ഭീഷണിപ്പെടുത്തിയ തീവ്ര ഹിന്ദുത്വ മനോഭാവം ഉള്ളവരാണെന്നും ശിവസുന്ദർ പറഞ്ഞു. Was one from the corporate world and another from the Hindutva world, which she actually fought throughout her tenure, 12 years. The last bullet was actually shot by the state itself, I thought, because they wanted her to actually be silenced. ജാതി വ്യവസ്ഥയ്ക്കും തീവ്ര ഹിന്ദുത്വവൽക്കരണത്തിനുമെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ഗൗരിക്ക് സാധിച്ചിരുന്നു. ബി ജെ പി നേതാക്കളുമായുള്ള പല അഴിമതികളും ഗൗരി പുറത്തുകൊണ്ടുവന്നു. ഇതെല്ലാമാണോ കൊലപാതകത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയുമെല്ലാം RSS-കാരായ കാലത്ത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ദുഷ്കരമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കോഴിക്കോട് നടന്ന ഫാസിസത്തിനെതിരായ പ്രതിരോധ സംഗമം ജിഗ്നേഷ് മേവാനെയാണ് ഉദ്ഘാടനം ചെയ്തത്. പരിപാടിയുടെ ഭാഗമായി പ്രതിഷേധ ചിത്രരചനയും ആട്ടക്കളം എന്ന നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഫാസിസത്തെ ചെറുക്കാൻ മതനിരപേക്ഷമായി ചിന്തിക്കുന്നവർ കൂടുതൽ യോജിപ്പോടെ മുന്നോട്ട് വരണമെന്നതാണ് ഗൗരി ലങ്കേഷിന്റെ മരണം ഓർമ്മിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗൗരി ലങ്കേഷിന്റെ വധത്തിനെതിരെ തിരുവനന്തപുരത്ത് യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാംസ്കാരിക പ്രവർത്തകരുടെ നീണ്ട നിര പ്രതിഷേധ സംഗമത്തിൽ പങ്കാളികളായി. മരണമാണ് ചില മനുഷ്യരെ പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നത്. മരിക്കും മുമ്പുള്ള ഗൗരി ലങ്കേഷിനെ എത്ര പേർക്കറിയാമെന്ന ചോദ്യത്തിനുള്ള മറുപടിയും അതുതന്നെയാണ്. ഇരുട്ടുവീണ സായാഹ്നത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഒത്തുചേർന്നവർ ഓരോരുത്തരും സ്വയം ഗൗരിയായി മാറുകയായിരുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഗൗരി ലങ്കേഷിനെ നേരിൽ കാണുകയോ കൃതികൾ വായിക്കുകയോ ചെയ്തിട്ടില്ലാത്തവരാണ് തടിച്ചുകൂടിയവരിൽ മഹാഭൂരിപക്ഷവും. കൊന്നിട്ടും പകതീരാതെ ഗൗരിയുടെ ഓർമ്മകളെപ്പോലും തീണ്ടി അശുദ്ധമാക്കുന്നവർക്കെതിരെ ഒരാഹ്വാനവുമില്ലാതെ സമൂഹത്തിൻ്റെ പരിച്ഛേദം ഒഴുകിയെത്തി. രാജ്യത്തെ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് തെളിവിടാൻ അനുവദിക്കില്ലെന്ന് പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ ഇവരെയെല്ലാം എതിർത്താൽ ഒന്നുകളിയിൽ നിന്ന ഭീഷണി പരോക്ഷമായി ഉയർത്തുന്നു. അതാണ് പച്ചയായ അതിൻ്റെ അർത്ഥം. നമ്മെ തിരിച്ചു നടത്തിക്കാൻ, ആ പഴയ ഇരുണ്ട കാലത്തിലേക്ക് തള്ളിവിടാൻ ഉള്ള നീക്കം ചില ശക്തികൾ നടത്തുകയാണ്. അതനുവദിക്കില്ല എന്ന് ഉറച്ച സ്ഥലത്തിൽ നാം പ്രഖ്യാപിക്കേണ്ട ഒരു ഘട്ടമാണിത്. ഗൗരി ലങ്കേഷിനെ പോലുള്ളവരുടെ ജീവത്യാഗം ഇതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മുതിർന്ന സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ പ്രതിഷേധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ പി ബിജു അധ്യക്ഷനായ ചടങ്ങിൽ MLA-മാരായ VS ശിവകുമാർ, M സ്വരാജ്, മുൻമന്ത്രി M വിജയകുമാർ, ആനാവൂർ നാഗപ്പൻ, സംവിധായകരായ കമൽ, ഡോക്ടർ ബിജു, എഴുത്തുകാരായ ജോർജ് ഓണക്കൂർ, ഗിരീഷ് പുലിയൂർ, OG ഒലീന, മാധ്യമപ്രവർത്തകരായ NB ചന്ദ്രശേഖരൻ, C ഗൗരിദാസൻ നായർ, നടൻ പ്രേംകുമാർ, TN സീമ, ചിന്താ ജെറോം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. RCCയിൽ ചികിത്സയിലുള്ള 9 വയസ്സുകാരിക്ക് എയ്ഡ്സ് ബാധിച്ച സംഭവത്തിൽ രക്തബാങ്ക് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ പ്രത്യേക അന്വേഷണം നടത്തും. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ, എന്താണ് പുതിയ വിവരങ്ങൾ ഇത് സംബന്ധിച്ച്? സുരാജ, RCCയിൽ ചികിത്സയിലുള്ള 9 വയസ്സുകാരിക്ക് എയ്ഡ്സ് ബാധിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പരാതി ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പ് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. ഈ അന്വേഷണ സംഘം ജോയിന്റ് DME ശ്രീകുമാരിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ഇതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചത്. ഇവർ ഇന്നലെ RCCയിലെത്തി വിവരങ്ങൾ, രക്ഷകർത്താക്കളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. കുട്ടി ഈ ചികിത്സയുമായി അർബുദം ബാധിച്ച് RCCയിൽ ചികിത്സ തേടുന്ന സമയത്ത് ബ്ലഡ് സ്വീകരിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ എയ്ഡ്സ് ബാധിച്ചത് എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. അതായത് കീമോതെറാപ്പി ചെയ്യുന്ന ഘട്ടത്തിൽ, 4 കീമോതെറാപ്പി ചെയ്യുന്ന ഘട്ടങ്ങളിൽ വിവിധ ഘട്ടങ്ങളിലായി തന്നെ രക്തം സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് ഇത്തരത്തിൽ HIV ബാധ ഈ കുട്ടിക്കുണ്ടായത് എന്നുള്ള പരാതിയാണ്. ഇതിന്മേൽ അന്വേഷണം നടത്താൻ ഇന്നലെ പോലീസും ഇവിടെ എത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഈ പ്രത്യേക അന്വേഷണ സംഘം, അതായത് ജോയിന്റ് DME നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രക്തബാങ്ക് കേന്ദ്രീകരിച്ചാണ് വിശദമായ വിവരങ്ങൾ ശേഖരിക്കുക. അതായത് ഈ രക്തം സ്വീകരിക്കുന്ന
നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് 4 മുതൽ 12 ആഴ്ച വരെ ഈ എച്ച് ഐ വി ബാധിച്ച ആളുടെ രക്തം പരിശോധിച്ചു കഴിഞ്ഞാൽ അണുബാധ കണ്ടെത്താനാവില്ല. അത്തരത്തിൽ ഉള്ളതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത് എന്നുള്ളൊരു നിഗമനത്തിലാണ് ആർ സി സി അധികൃതർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കുട്ടിക്ക് നൽകിയിട്ടുള്ള രക്തം ആരുടെയൊക്കെയാണ്, ആരൊക്കെയായിരുന്നു ഈ രക്തം അവിടെ ദാനം നൽകിയത്, ദാതാക്കൾ ആരാണ് എന്നുള്ളത് സംബന്ധിച്ച രേഖകൾ പരിശോധിക്കണം. അതിനുശേഷം ഇവരെ വിളിച്ചു വരുത്തി വീണ്ടും ഇവരുടെ ബ്ലഡ് പരിശോധിക്കേണ്ടതായി ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രക്തബാങ്കിലേക്ക് പരിശോധന നടത്താനും വിവരങ്ങൾ ശേഖരിക്കാനുമായി എത്തുന്നത്. ഇതേസമയം തന്നെ രക്ഷിതാക്കളുടെ പരാതിയിന്മേൽ കേസെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണവുമായി തന്നെ മെഡിക്കൽ കോളേജ് സി ഐയും സംഘവും മുന്നോട്ട് പോകുന്നുണ്ട്. ഇവരും ഇന്ന് കൂടുതൽ കാര്യങ്ങൾ ആർ സി സി അധികൃതരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. ശരി, സുനിൽ അരുമാനൂരാണ് വിശദാംശങ്ങൾ.